നല്ലത് മാത്രം ചിന്തിക്കുകയും നല്ലത് മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന നന്മ നിറഞ്ഞ എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഹാരിസ്ഥിര. ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് കഴക്കൂട്ടത്തിനും കാര്യവട്ടത്തിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്താണ്. യൂണിവേഴ്സിറ്റിയൊക്കെ കഴിഞ്ഞ് ഒരു മസ്ജിദൊക്കെ ഉണ്ട് ഇവിടെ. നമ്മളൊരിക്കലും, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരോടും ഇനി സഹായം അഭ്യർത്ഥിക്കാതെ നമ്മളൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് കിടന്നുറങ്ങാൻ. ആ സ്ഥലം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇത് നമ്മുടെ വണ്ടിയാണ്, ഈ വണ്ടിയാണ് ഞാൻ വലിച്ചുകൊണ്ട് പോണത്. ഇത് അതിൻ്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതിനുശേഷം അതിൻ്റെ അടിയിലേക്ക് പോയാൽ ഇതൊരു ഫാൻ ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു റൂമും ഇതിനകത്തുണ്ട്. പിന്നെ നമ്മുടെ ഒരു 220 കറണ്ട് ഇവിടെ ഉണ്ട്. അതിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മൊബൈലൊക്കെ ചാർജ് ചെയ്യാം, ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനകത്ത് ലൈറ്റ് കത്തുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതിനകത്തും വേണമെങ്കിൽ ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കിടക്കാൻ ഉദ്ദേശിക്കുന്ന റൂം. അപ്പോൾ ഞാനിവിടെ കിടക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി, സജ്ജീകരിച്ച് നിസ്കരിക്കാനുള്ള സ്ഥലവും എല്ലാം റെഡിയാക്കി. ആ പള്ളിയിൽ നിന്നൊരാൾ വന്നിട്ട് എന്താണ് ഇവിടെ ചെയ്യുന്നത്, ഇവിടെ കിടക്കാൻ പോകാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നിങ്ങളിവിടെ കിടക്കണമെന്നില്ല, നിങ്ങൾ ഉള്ളിൽ തന്നെ വന്ന് കിടന്നോളൂ, ഗേറ്റ് അടയ്ക്കില്ല. ഒരു ഗേറ്റ് എപ്പോഴും തുറന്ന് കിടക്കും, നിങ്ങൾക്ക് വേണ്ടി ഇന്നത് അടയ്ക്കാതെ ഇടാൻ പോവാണ്. അപ്പോൾ എല്ലാം സജ്ജീകരണങ്ങളും റെഡിയായപ്പോൾ അവരങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇത് പള്ളിയുടെ ഗേറ്റ് തുറന്ന് കിടക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിൽ പോയി നമസ്കരിക്കാം. ഒരാളും ഇവിടെ ഒരാളെയും കൊല്ലാനും വരില്ല, പിടിച്ചു പറിക്കാനും വരില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ്, ഒരു അനുഗ്രഹമുള്ള ഒരു സ്ഥലമാണിത്. ഇത് കാര്യവട്ടത്തിന് യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള പള്ളിയാണിത്. വേണ്ടില്ലേ, ഇവിടെ ചുറ്റും ആളുകളൊക്കെ ഉണ്ട്, ഹെൽപ്പ് ചെയ്യാനുള്ള ആളുകളും, വേണമെന്നുണ്ടെങ്കിൽ എന്ത് സഹായവും ചെയ്യാനുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനി നമ്മുടെ ഈ റൂമിൽ കയറി ഇരുന്നിട്ട് ബാക്കിയുള്ളത് പറയാം. ഇപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം. കഴിഞ്ഞാൽ നമുക്ക് ഇതാണ് റൂമ്. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമസ്കരിക്കുകയോ അല്ലെങ്കിൽ കിടന്നുറങ്ങുകയോ ഫാനിടുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഇത്രയൊക്കെ സൗകര്യം നമ്മുടെ അടുത്ത് ഉണ്ട്. ഉണ്ടെങ്കിലും നമ്മൾ ഒരു പള്ളി തൊട്ടടുത്തിട്ടുണ്ടാകുമ്പോൾ പിന്നെ അതിൽ പോയി കിടക്കുന്നതല്ലേ നല്ലത് എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചതാണ്. പക്ഷേ ഇന്നലെ മഴ ഉണ്ടായിരുന്നു കേട്ടോ, അത് വേറൊരു കാര്യം. ഇന്നലെ മഴ ഉണ്ടായതുകൊണ്ട് മഴ ഉള്ള സമയത്ത് ഇതിൻ്റെ ഡോറ് തുറന്നിട്ട് കഴിഞ്ഞാൽ ഒന്നാമത് മുകളിലത്തെ സ്പീക്കറിലേക്ക് മഴച്ചാറിൽ കൊള്ളും, പിന്നെ കാല് നനയും, ബാഗ് കാര്യങ്ങളൊക്കെ പുറത്ത് വെക്കേണ്ടി വരും ചിലപ്പം. പിന്നെ ഇന്നലെ ഡ്രസ്സ് കഴുകിയത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അപ്പോൾ അത് പുറത്ത് ഉണക്കാനിടാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു കാര്യം കൊണ്ടൊക്കെയാണ് അത് ചോദിച്ചത്. പക്ഷേ അത് പോട്ടെ. അപ്പോൾ ആ ഒരു അവരും ഇപ്പോൾ ഇതുപോലെയുള്ള അർഹതപ്പെട്ട ആളുകളെ സഹായിക്കാൻ തയ്യാറായിട്ടുണ്ട്. എന്തായാലും നല്ല കുറേ കാര്യങ്ങളും ഈ ഒരു യാത്രയിൽ നടക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് എനിക്കൊരു 3 പേര് എന്നെ സഹായിക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ ഒരുപാട് ദൂരം നമുക്കങ്ങനെ സഞ്ചരിക്കാൻ പറ്റി. കയറ്റമൊക്കെ ഉണ്ടായിരുന്നു, ആ കയറ്റമൊന്നും അറിയാതെ തന്നെ സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹത്തോടു കൂടി ഇന്ന് എത്തി. അതേപോലെ ഒരു അമ്പലത്തിലെ പൂജാരി, അദ്ദേഹവും കുറേ ദൂരം അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേറെ 2 കൂട്ടുകാരും ഉണ്ടായിരുന്നു, ഒരു എഞ്ചിനീയറും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് വേണ്ടി കരയുകയും നമുക്ക് വേണ്ടി ടെൻഷൻ അടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ടെന്ന് മനസ്സിലായി. പിന്നെ സാഹചര്യം കിട്ടുമ്പോൾ, അവസരം കിട്ടുമ്പോൾ നമ്മളെ പറ്റി കുറ്റങ്ങളും കുറവുകളും പറയാൻ കാത്തിരിക്കുന്ന കുറേ പേരുണ്ടെന്നും മനസ്സിലായി. അതൊക്കെ നല്ലതന്നെ. അവർ കാരണം ഇന്നലെ ഒരുപാട് പേര് ആ വീഡിയോ കണ്ടു, വളരെ സന്തോഷം. ഞാൻ അതുകൊണ്ട് തന്നെ അവരുടെ മെസ്സേജുകളും അവരുടെ കമൻറ്റുകളും ഒന്നും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പോലും ഇല്ല. കാരണം അവർ പറയുന്നവർ പറയട്ടെ, ആ പറയുന്നതിനൊക്കെ നമുക്ക് പ്രതിഫലം കിട്ടുകയാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ നാളെ വെള്ളിയാഴ്ചയാണ്, നാളെ ഇവിടുന്ന് കഴക്കൂട്ടത്തേക്ക് പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കഴക്കൂട്ടത്തെ ഏതെങ്കിലും പള്ളിയിൽ ജുമാ നമസ്കരിച്ച് പിന്നെ അവിടുന്ന് അങ്ങോട്ട്, നമ്മുടെ പൂജാരി ഒരു പക്ഷേ 9 മുതൽ കൂടെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കാതെ കുറച്ച് ദൂരം വെയിലധികം വെയിലില്ലാത്ത സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം നടന്ന് കുറേ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, പിന്നെ നാളെ ആരെങ്കിലും വരികയാണെങ്കിൽ വരട്ടെ, അവരും കൂടി ഉണ്ടാവും. പിന്നെ അതുപോലെ നമ്മൾ ഇത് കഴിഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അവിടെ റോഡ് പണി നടക്കുകയാണ്. ഞാൻ എങ്ങനെ ആലോചിച്ചിട്ടും അതിൻ്റെ അപ്പുറം കടക്കാൻ എനിക്കൊരു സഹായം ഇല്ലാതെ പറ്റില്ല എന്ന് തോന്നിയ ഒരു സ്ഥലമുണ്ട്. അവിടെ റോഡ് പണി നടക്കുന്നുണ്ട്, കഴക്കൂട്ടം കഴിഞ്ഞിട്ടാണ് ആ സ്ഥലം. അപ്പോൾ അവിടെ ഒരു 3-4 പേര് ആ സമയത്ത് എന്നോടൊപ്പം വരാം എന്ന് ഇന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാര്യവട്ടം സർവകലാശാല അടുത്തുള്ള ഒരു പള്ളിയാണ്, അതിൻ്റെ അടുത്താണ് ഇന്ന് നമ്മുടെ വണ്ടി കിടക്കുന്നത്. ഇതാണ് ആ മസ്ജിദ്. ഇപ്പോൾ ഏകദേശം ഒരു 10 ആവാറായി, 10 കഴിഞ്ഞു. ഇവിടുത്തെ വലിയൊരു പള്ളിയാണ്, വളരെ ബർക്കത്തുള്ളൊരു പള്ളിയാണിത്. അപ്പോൾ ഇത് നമുക്ക് കാണാം. ഇതിൻ്റെ ഗേറ്റൊക്കെ അടഞ്ഞ് കിടക്കുകയാണ്.
പക്ഷേ നമ്മളൊന്ന് കൈവച്ച് കഴിഞ്ഞാൽ തുറക്കും, ആ ഗേറ്റ് തുറക്കും. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കാണാം, ഇവിടുത്തെ ഇമാമാണിത്. അതുപോലെ ഈ ഒരു ഗേറ്റൊക്കെ നമുക്ക് വേണമെങ്കിൽ പൂട്ടിയിട്ട് അതിൻ്റെ പക്കറ്റോട്ടിരിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഡ്രസ്സ് വാഷ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും വാഷ് ചെയ്യാൻ സാധിച്ചു. പള്ളിയുടെ മെയിൻ ഡോറൊക്കെ പൂട്ടിക്കിടക്കുന്നുണ്ട്. ഇവിടെ വരാന്ത ഒക്കെ കാലിയാണ്. അതുപോലെ ഇതിൻ്റെ ഒരു ഗേറ്റ്, ഇതിപ്പോൾ ഇന്ന് ഞാൻ പുറത്ത് കിടക്കുകയായിരുന്നു. അപ്പോൾ ഇമാമ വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്തിനാ പുറത്ത് കിടക്കണം, അകത്ത് വന്ന് കിടന്നോടെ, നമ്മൾ ഈ ഗേറ്റ് പൂട്ടില്ല നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളിപ്പോൾ പുറത്ത് കിടക്കുകയാണെങ്കിൽ ഈ ഒരു ഗേറ്റ് ഇതുപോലെ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ വന്ന് കയറി കിടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതേ മരത്തിൻ്റെ ചുവട്ടിൽ ഇവിടെ ഇരിക്കാം. അതുപോലെ ഈ സ്ഥലത്ത് ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ഏത് ഭാഗം ഇപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാവുന്ന തരത്തിൽ പുറത്തുള്ള ആളുകൾക്ക് എപ്പോൾ വന്നാലും. സർവശക്തനായ തമ്പുരാൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച അതേ രീതിയിൽ ഇതേ പള്ളി തുറന്നെടുക്കണം. അതിൻ്റെ അകത്ത് വേണമെങ്കിൽ പോയിട്ട് ഒന്നെടുത്ത് നിസ്കരിക്കുകയോ അവിടെ കിടക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഒരു തോണിയുടെ ആകൃതിയിൽ കണ്ട, ഇതൊരു തോണിയാണെന്ന് തോന്നും, പക്ഷേ ഇത് നമുക്ക് വരുന്ന ആളുകൾക്ക് കാല് കഴുകാനുള്ളതാണ്. അങ്ങനെ എല്ലാ രീതിയിലും ഒരു വളരെ മാതൃകാപരമായ പല പള്ളികളും ഞാൻ കണ്ടു. ഇപ്പോൾ നമ്മൾ എന്തൊരു സംഭവം കണ്ടാലും അത് റിപ്പോർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഒരു വലിയ ടൗൺ, ഇന്നലെ കണ്ട പള്ളിയുള്ളതിനേക്കാൾ വലിയ ഒരു ടൗണാണിത്. ഇത് മദ്രസയാണ്. മദ്രസയുടെ ഉള്ളിൽ ബെഞ്ചും ഡെസ്കൊക്കെ കിടക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അവിടെയും പോയിക്കതേ, ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ മദ്രസ നമുക്ക് ലൈറ്റ് വേണമെങ്കിൽ ഇടാം, ഓഫാക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു കോണിയുണ്ട്, മുകളിലേക്ക് വേണമെങ്കിൽ കയറി പോവാം. മുകളിൽ അവിടെ കിടക്കാൻ ആവശ്യമുണ്ടെങ്കിൽ അവിടെ കിടക്കാം. അതുപോലെ ബാത്റൂം, ഇപ്പുറത്ത് വാഷ് ചെയ്യുന്ന സാധനങ്ങളാണ്, ബാത്റൂമും എല്ലാം തുറന്നു കിടക്കുകയാണ്. എല്ലാം തന്നാൽ നല്ല വൃത്തിയുണ്ട്. ഇപ്പോൾ ഞാനിവിടെ വന്ന് ഇതിൻ്റെ ബാക്ക് സൈഡാണിത്. ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെയുണ്ട് ഒതു കൊടുക്കാനൊക്കെ ഉള്ള സൗകര്യം, വാഷിങ് ചെയ്യാനുള്ള സൗകര്യം. ഇത് എൻ്റെ ഡ്രസ്സുകൾ മുഴുവനും ഞാൻ വാഷ് ചെയ്തിട്ടു. ഇനിയിപ്പോൾ ആകെ രണ്ട് ഡ്രസ്സ് എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ അതൊരു ദിവസം വാഷ് ചെയ്തിട്ട് വേണം പിറ്റേ ദിവസം ഇടാൻ. അപ്പോൾ ഇങ്ങനെയുള്ള സൗകര്യം കിട്ടിയില്ലെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ നമ്മൾ കഴുകാത്ത ഡ്രസ്സ് ഇട്ടിട്ട് നടക്കേണ്ടി വരും. ഇതിനകത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് എവിടെ പള്ളി തുറന്ന് കിടക്കുന്നത്, പള്ളിയുടെ മെയിൻ പള്ളിയാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയും വലിയ പള്ളിയും ഇത്രയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ യാതൊരു കള്ളന്മാരുടെ ശല്യവുമില്ല, ഒരാളും വന്നിട്ട് ഒരാളെയും വെട്ടിക്കൊല്ലണമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു പള്ളിയിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കാലത്ത് 2019 ഒരു ഏതോ ഒരു മനോനില തെറ്റിയ ആൾക്കാർ അല്ലാതെ കിടന്നുറങ്ങുന്ന ആളെ വെട്ടിക്കൊല്ലാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ ഇത് കേരളമാണ്. ഇവിടെ ഇമാമ ഇവിടെ വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇതൊരു നല്ലൊരു ബർക്കത്തുള്ളൊരു പള്ളിയായിട്ട് എനിക്ക് തോന്നി. യാതൊരു വക പ്രശ്നങ്ങളും ഇല്ലാത്ത വളരെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പള്ളി. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഇതുപോലെ മിക്ക പള്ളികളും നമ്മൾ കാണിക്കാറുണ്ട്. ഇപ്പോൾ വഴി വരുന്ന വഴിയിൽ നേമത്തൊരു പള്ളിയുണ്ട്. അവിടുത്തെ കമ്മിറ്റിക്കാർ രാത്രി 11 വരെ നമ്മളോട് സംസാരിച്ച് ഇരിക്കാറുണ്ട്. കാരണം അവർ അതുപോലെ കമ്മിറ്റിക്കാരിലൊരാളുടെ ഹോട്ടലിൽ കൊണ്ടുപോയി, ഇത് കണ്ടില്ല ഒരു സ്ഥലം, ഇത് പുറമേ നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് കിടന്നുറങ്ങാനുള്ള സ്ഥലം തന്നെയാണിതിപ്പോൾ. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ പോയാൽ മെയിൻ ഗേറ്റാണിത്, പള്ളിയുടെ മെയിൻ ഗേറ്റ്. മെയിൻ ഗേറ്റിൻ്റെ കുറ്റി കാണണ്ടേ, ഇത് ലോക്ക് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ തുറക്കാം. പക്ഷേ ഇവിടെ ആരും അങ്ങനെ ഒരു പ്രശ്നക്കാരില്ല. അത്രയും നല്ലൊരു നാടാണിത്. നമ്മുടെ ഈ നാട്ടിൽ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ ആണിപ്പോൾ ഭരിക്കുന്നത്. എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ വന്നത് നോക്കും. ഇപ്പോൾ ഏത് പാർട്ടിയുടെ ആയാലും, ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ഭരിക്കുമ്പോഴായാലും, ഇപ്പോൾ ഏതെങ്കിലും ഒരു പള്ളിയിൽ വന്നിട്ട് ആരെങ്കിലും അക്രമം കാണിച്ചു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുന്നില്ല നമ്മുടെ നാട്ടിലെ പോലീസുകാർ, അവർക്ക് വർഗീയതയും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇതൊരു ഗേറ്റാണ്, ഈ ഗേറ്റ് തുറന്നെടുക്കുന്നത്. ഇത് തുറന്ന് ഞാനിപ്പോൾ പുറത്തേക്ക് കടന്നു. വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഈ പള്ളിയുടെ അകത്ത് കയറി കിടക്കാം. പക്ഷേ ഞാൻ ഈ വണ്ടിയിൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് കാരണം ഞാൻ ഇവിടെ തന്നെ വന്നിരിക്കുകയാണ്. കാരണം എനിക്ക് ഇതാ നമ്മുടെ വണ്ടി, ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു വണ്ടിയാണ് നമ്മുടെ അടുത്തുള്ളത്. ഇന്നലെ ഒരുപാട് ആളുകൾ എന്തോ ഒരു
അവസരം കിട്ടിയപ്പോൾ അങ്ങോട്ട് വന്നിട്ട് അതെ ഇതിൻ്റെ ലോക്ക് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഈ വാതിൽ തുറക്കും. ഈ വാതിൽ തുറന്നാൽ നമുക്കിവിടെ ലൈറ്റ് ഇടാം, കറണ്ടുണ്ട്, പടച്ചം തരുന്ന കറണ്ടുണ്ട്. വളരെ സന്തോഷം, സർവശക്തനായ നാഥൻ നമുക്ക് എല്ലാ രീതിയിലും ഈ യാത്രയെ സഹായിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ നമുക്ക് വേണ്ടി നല്ല നല്ല കമൻറ്റുകൾ എഴുതുകയും അതുപോലെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ സഹോദരങ്ങൾക്കും അതുപോലെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് തോണ്ടി വേദനിപ്പിക്കുന്ന സഹോദരങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഹരിശ്രീ.